പൈനിയൽ ഗ്രന്ഥിയുടെ സ്രവങ്ങൾ യോഗശാസ്ത്രത്തിന്റെ ഭാഷയിൽ അമൃതം എന്നറിയപ്പെടുന്നു. കാരണം ഒരിക്കൽ അത് സ്രവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ചതെല്ലാം മധുരവും മനോഹരവുമായി തീരുന്നു. ലൈംഗികതയല്ല അതിനെ പരിമിതപ്പെടുത്തുന്നത്, മറിച്ച് ശാരീരികതയോടുള്ള അമിത താതാത്മ്യമാണ് പരിമിതപ്പെടുത്തുന്നത്. അതിനെ പെരുപ്പിച്ചു കണ്ടാൽ നിങ്ങളുടെ ബുദ്ധി വഴിപിഴച്ചതാകും. അതില്ലാതാക്കാൻ ശ്രമിച്ചാലോ അത് നിങ്ങളുടെ മനസ്സിനെ വഴിപിഴപ്പിക്കും. തൊണ്ണൂറ്റിരണ്ട് വയസ്സുള്ള വൃദ്ധൻ പൂർണ്ണ മെഡിക്കൽ ചെക്കപ്പിനായി തന്റെ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് പറഞ്ഞു, പ്രായം നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ആരോഗ്യമുണ്ട്, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, പക്ഷേ ഡോക്ടറെ, എൻ്റെ ലൈംഗിക ജീവിതം എങ്ങനെയായിരിക്കും? അപ്പോൾ ഡോക്ടർ ചോദിച്ചു, ചിന്തിക്കുന്നതോ അതോ സ്വപ്നം കാണുന്നതോ? നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് എത്ര ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അതേക്കുറിച്ച് ചിന്തിക്കും. ഇതാണ് മനസ്സിന്റെ സ്വഭാവം. അതുകൊണ്ട് ഒരാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലർ അത് സുഖത്തിനു വേണ്ടി ചെയ്യുന്നു, ചിലർക്കത് പരസ്പര ബന്ധവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള മാർഗമാണ്. ഇല്ലെങ്കിൽ അന്യോന്യം അകന്നു പോകുന്നതായി അവർക്ക് തോന്നും. അവരുടെ ബന്ധം നല്ലതായിരിക്കാം. എന്നാൽ ഒരുപാട് ആളുകൾ ആശങ്കപ്പെടുന്നത് ശാരീരിക ബന്ധമില്ലാതിരുന്നാൽ തങ്ങൾ അകന്നു പോകുമെന്നാണ്. അത് ശരിയല്ല. ശാരീരിക ബന്ധം കൂടാതെ തന്നെ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് അടുപ്പത്തിലായിരിക്കാൻ പറ്റും, ശരിയല്ലേ? എന്നാൽ സമൂഹത്തിന് ആശങ്കയാണ്, പ്രത്യേകിച്ച് ലോകത്തിന്റെ ഈ ഭാഗത്ത് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ലൈംഗികതയില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കുമുള്ള ബന്ധമുണ്ടാവില്ല. വാസ്തവത്തിൽ ബന്ധമെന്ന വാക്ക്, ഞാനിത് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. അതായത്, ഇവിടെ നിങ്ങൾ ബന്ധമെന്ന് ഉദ്ദേശിക്കുന്നത് ലൈംഗികതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബന്ധത്തെയാണ്, മറ്റൊന്നും ബന്ധങ്ങളെയല്ല. എനിക്ക് നിങ്ങളുമായി ഒരു ശക്തമായ ബന്ധമുണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ ശരീരത്തോട് താല്പര്യം കാണിക്കാതെ, ശരിയല്ലേ? നിങ്ങളുടെ ശരീരത്തോട് ഒരാകർഷണവുമില്ലെങ്കിലും എനിക്ക് നിങ്ങളുമായി ഒരു തീവ്രമായ ബന്ധം കരുപിടിപ്പിക്കാം. എന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു ബന്ധമെന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായി എന്തെങ്കിലും അടുപ്പം വേണമെന്നാണ് സ്ത്രീയും പുരുഷനും, അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും സ്ത്രീയും, അങ്ങനെ എന്തെങ്കിലും. അടിസ്ഥാനപരമായി ഇത് ശരീരാധിഷ്ഠിതമാണ്. ഏതുതരം ശരീരമെന്നത് വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണ്. എന്നാൽ ശരീരത്തെ ഇത് അടിസ്ഥാനമാക്കുന്നു. ഇത് സംഭവിക്കുന്നു കാരണം ഏതോ ഘട്ടത്തിൽ നമ്മുടെ ശരീരവുമായുള്ള താതാത്മ്യം അതിൻ്റെ സ്വാഭാവിക പരിധിയെ അതിലംഘിക്കാനിട വരുന്നു. ഇത് അതിര് കവിഞ്ഞ ശാരീരിക താതാത്മ്യമാണ്. അതുകൊണ്ടാണ് ശാരീരിക അധിഷ്ഠിത ബന്ധത്തിന് സമൂഹത്തിൽ പ്രാധാന്യം കൈവന്നത്. ശാരീരികമായ അമിത താതാത്മ്യബോധമുള്ള ഒരു വ്യക്തിയെ സ്വാഭാവികമായി ലൈംഗികത നിയന്ത്രിക്കുന്നു. കാരണം അവർക്കറിയാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഇതിനേക്കാൾ എത്രയോ വലിയ ഒന്ന് കണ്ടെത്തുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഉപായങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. ഒരിക്കൽ നിങ്ങൾ കൂടുതൽ നല്ലത് കണ്ടെത്തിയാൽ ഇത് ഉപേക്ഷിക്കാനോ അത് ഉപേക്ഷിക്കാനോ എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരില്ല, അത് താനെ വിട്ടുപോകും, അല്ലേ? ചില സാധനകൾ ചെയ്യുന്നതിനുള്ള ഉപായങ്ങളുണ്ട്. അത് ലൈംഗികതയേക്കാൾ തീവ്രമായവയാണ്. ഇവ ലൈംഗികതയേക്കാൾ ആമോദം പകരുന്നു. ഒരു തരത്തിൽ ഇത് യോഗയുടെ എല്ലാ തലങ്ങളെയും നോക്കിക്കാണലാണെങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പൈനിയൽ ഗ്രന്ഥിയെ പ്രവർത്തന നിരതമാക്കലാണ്. കാരണം ഒരിക്കലത് സ്രവങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങളെ സംബന്ധിച്ച് എല്ലാം മധുരവും മനോഹരവുമായി തീരും. അത് നിങ്ങൾക്കുള്ളിൽ ആനന്ദം നിറയ്ക്കുന്നു. അത് മറ്റുള്ള എല്ലാ സുഖ അനുഭവങ്ങളെയും ബാലിശമാക്കുന്നു. യോഗികൾ കണ്ണടച്ചുരടത്തിരിക്കുന്നതിന് കാരണം അവർ ആനന്ദത്തിന് എതിരായതുകൊണ്ടല്ല, മറിച്ച് ബാലിശമായ സുഖങ്ങളെ തള്ളിക്കളയുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ശാംഭവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പൈനിയൽ ഗ്രന്ഥി സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വലിയ തോതിൽ ഉത്തേജിപ്പിക്കുന്നു. നിങ്ങളുടെ ദിവസം മുഴുവനും മാധുര്യമുള്ളതാകുന്നു എന്നതാണ് ഇതിന്റെ ഫലം. അത് നിങ്ങളിൽ ഹർഷോന്മാദവും പരമാനന്ദവും നിറയ്ക്കുന്നു. അതിനു കാരണം നിങ്ങളുടെ പൈനിയൽ ഗ്രന്ഥി സജീവമാകുന്നതാണ്. ഇത് നിങ്ങളുടെ ശരീരശാസ്ത്രത്തിന്റെ ഒരു വശമാണ്. നിങ്ങളുടെ അവബോധത്തോട് വളരെ ബന്ധമുള്ളതുമാണ്. ബാക്കി ശരീരപ്രക്രിയകൾ അതിജീവന സംബന്ധിയാണ്. എന്നാൽ
പൈനിയൽ ഗ്രന്ഥി ശാരീരിക തലത്തെ മറികടക്കുന്ന പ്രക്രിയയിൽ വളരെ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു അവയവമാണ്. യോഗ പാരമ്പര്യത്തിൽ ഈ മാധുര്യത്തെ അറിയപ്പെടുന്നത് അമൃതം, പീയൂഷം, മൃതസഞ്ജീവനി എന്നെല്ലാമാണ്. ഇതിന്റെ ഒരു തുള്ളി ശരീരത്തിൽ പ്രവേശിച്ചാൽ മുഴുവൻ ശരീരവ്യവസ്ഥയും പെട്ടെന്നു തന്നെ ശാന്തമാക്കുകയും അതിന് അയവ് വരികയും പ്രവർത്തനങ്ങൾ സുഗമമാവുകയും ചെയ്യുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാകുന്നു, മനസ്സിന്റെ നിരാശകളും ഇല്ലാതാകുന്നു. അതുകൊണ്ട് പീയൂഷമെന്നാൽ അർത്ഥം നിങ്ങൾ സ്വന്തം സുഖം കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ പരമാനന്ദത്തിലാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അമൃതം കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആനന്ദമുണ്ടാകുന്നു. അപ്പോൾ ആളുകളോടൊത്തിരിക്കുന്നത് അവരിൽ നിന്നും സന്തോഷം പിഴിഞ്ഞെടുക്കാനായിരിക്കില്ല, അത് നിങ്ങൾക്ക് ശരിക്കും അവരുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയാകും. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാനാകൂ, അല്ലെങ്കിൽ ഓപ്പൺ സസ്മേ തന്ത്രമായിരിക്കും. ഐ ലവ് യു എന്നാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ സമയത്ത് നിങ്ങളെ വിശ്വസിക്കുന്നതിന് അവർ തയ്യാറാകുന്നു. കാരണം അവർക്കെന്തോ ആവശ്യമുണ്ട്, നിങ്ങൾക്കുമെന്തോ ആവശ്യമുണ്ട്. ശരിയല്ലേ? ഇത് ശരിക്കും അറിയില്ലേ? ആലിബാബയും 40 ഓപ്പൺ സസ്മേ എന്നാൽ തുറക്കൂ, അതായത് ഐ ലവ് യു മന്ത്രം പലതിലേക്കുമുള്ള വാതിൽ തുറക്കുന്നു. എന്നാൽ ഇങ്ങനെ ചെയ്താൽ, ഇത് തെറ്റോ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ആളുകൾ ജീവിതം കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണെന്ന് മാത്രം. എന്നാൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ തീവ്രമായ സ്നേഹത്തെ അറിയുന്നതിനുള്ള സാധ്യത നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെങ്ങനെ ഇയാളിൽ നിന്നും എന്തെടുക്കാം, അയാളിൽ നിന്നും എന്തെടുക്കാം എന്നൊക്കെയാണ്. ഇതൊരു കാര്യം കാണലാണ്. ഇതിനെ സ്നേഹബന്ധമെന്നാണ് വിളിക്കുന്നത്, പക്ഷേ കാര്യം കാണലാണ്. എന്നാൽ നിങ്ങൾ സ്വയം നിർവൃതിയിലാണെങ്കിൽ ആളുകൾക്കൊപ്പം ഇരിക്കുമ്പോൾ അത് നിർവൃതി പങ്കുവെക്കുന്നതിനെക്കുറിച്ചാകുന്നു. അവരെ അത് സ്പർശിച്ചില്ലെങ്കിലും നിങ്ങൾ എങ്ങനെയും അത് ഉപയോഗിച്ച് അവരെ സ്പർശിക്കും. അല്ലാതെ അവരിൽ നിന്നും എന്തെങ്കിലും പിഴിഞ്ഞെടുക്കാനല്ല നോക്കുക. ജീവിതത്തിന്റെ അടിസ്ഥാനം മുഴുവനും മാറും. ശരിക്കും പറഞ്ഞാൽ ചെയ്യുമെന്നും ഇല്ലെന്നും പറയാം. ലൈംഗികതയല്ല അതിനെ പരിമിതപ്പെടുത്തുന്നത്, മറിച്ച് ശരീരത്തോടുള്ള അമിതമായ താദാത്മ്യമാണ്. അതുകൊണ്ട് ലൈംഗികതയല്ല സ്വയമേവ ഒരു തടസ്സമായി തീരുന്നത്, എന്നാൽ ലൈംഗികത ശരീരത്തോട് സൃഷ്ടിക്കുന്ന ബന്ധനമാണ് തടസ്സമായി തീരുന്നത്. ഈ ചോദ്യത്തിന് അടിസ്ഥാനം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അല്പാൽപമായി കൈവന്ന അറിവുകളാണ് എങ്ങനെയാണ് എൻ്റെ ബീജത്തെ ആഗിരണം ചെയ്ത് കൂടുതൽ ഉയർന്ന ഒരു സാധ്യതയാക്കി മാറ്റാൻ കഴിയുക. അതെ, അതിന് കഴിയും. അതേസമയം ലൈംഗികതയിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്, മറിച്ച് ഊർജങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരാൾ തൻ്റെ ലൈംഗികതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ഊർജങ്ങൾ ക്രമീകരിച്ച് മുകളിലേക്ക് ഉയരുമോ? ഒരിക്കലുമില്ല. ഊർജങ്ങൾ ക്രമീകരിക്കപ്പെട്ട് മുകളിലേക്ക് ഉയരാൻ തുടങ്ങിയാൽ ലൈംഗികതയുടെ ആവശ്യം നിങ്ങളെ സംബന്ധിച്ച് ഇല്ലാതാകും. എന്നാൽ ഇത് ലൈംഗിക ശേഷി കെടുത്തുന്നില്ല, നിങ്ങൾക്ക് വന്ധ്യത വരുന്നില്ല, എന്നാൽ ആവശ്യമില്ലാതാകുന്നു. അത് നിർബന്ധമില്ലാത്ത ഒന്നായിത്തീരുന്നു. നോക്കൂ, ഈ ഒരു കാര്യം മാത്രമല്ല, എല്ലാ നിർബന്ധങ്ങളും ഇല്ലാതാകുന്നു. അടിസ്ഥാനപരമായി ലോകത്തിലെ ഭൂരിഭാഗം ലൈംഗികതയും സംഭവിക്കുന്നത് നിർബന്ധിതമായ ഒരുതരം ഉൽപ്രേരണ മൂലമാണ്. ശരിയല്ലേ? നിർബന്ധിതമായ ഉൾപ്രേരണ. നിങ്ങൾ ബോധവാനാകുമ്പോൾ എല്ലാ നിർബന്ധ ഉൾപ്രേരണകളും പോകുന്നതോടെ ലൈംഗികതയും വിട്ടകലുന്നു. ആളുകൾ വളരെയധികം ശരീരബോധമുള്ളവരായതുകൊണ്ടാണ് ആത്മീയതയും ലൈംഗികതയും എപ്പോഴും എതിരാണെന്ന് അവർ ചിന്തിക്കുന്നത്. അവ തമ്മിൽ ബന്ധമില്ല. ഒരെണ്ണം ശരീരത്തിൻ്റേതും മറ്റൊന്ന് വ്യത്യസ്ത തലവുമാണ്. ഇതിനു കാരണം ശരിക്കും പറഞ്ഞാൽ ആളുകൾ വളരെയധികം, കാരണം ലോകത്തിലെ മതങ്ങളും സദാചാര സംഹിതകളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം എപ്പോഴും അതിനെതിരെ സംസാരിക്കുന്നതിനാൽ അത് ആളുകളുടെ മനസ്സിൽ വലിയൊരു പ്രശ്നമായിരിക്കുന്നു. ആത്മീയതയിലേക്കുള്ള ഏക മാർഗം
ലൈംഗികത ഒഴിവാക്കലാണെന്ന് കരുതിപ്പോരുന്നു. ഇതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം എവിടെയോ നിങ്ങൾക്ക് മനുഷ്യൻ്റെ ലളിതമായ ജീവശാസ്ത്രം അംഗീകരിക്കാൻ വിമുഖതയുണ്ട്. ഇതൊരു ദുരന്തമാണ്. നിങ്ങൾക്ക് ഈ ജീവശാസ്ത്രം അംഗീകരിക്കാൻ കഴിയാത്തത് ഒന്നുകിൽ നിങ്ങൾക്കതിനെ ആഘോഷിക്കണം, അല്ലെങ്കിൽ അതിനെ ഓടയിൽ തള്ളണം. രണ്ടും ആവശ്യമില്ല. നിങ്ങളതിൻ്റെ പരിമിതികൾ മനസ്സിലാക്കുക, സാധ്യതകളും അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് നോക്കൂ, ലൈംഗികതയുടെ അശുദ്ധി കാരണം നിങ്ങളുടെ ആത്മീയ ജീവിതം തടസ്സപ്പെടും എന്നാണെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ ജനനം തന്നെ അശുദ്ധമാണെന്ന്. നിങ്ങളുടെ ജനനം തന്നെ അശുദ്ധമാണെങ്കിൽ എന്തു സാധ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കൊരു പ്രതീക്ഷയും വേണ്ട. നിങ്ങൾ എവിടെ നിന്നെങ്കിലും താഴേക്ക് വീണതാണെങ്കിൽ മാത്രം, നിങ്ങളെ കൊക്ക് താഴേക്കിട്ടതാണെങ്കിൽ നിങ്ങൾ ആത്മീയനാകുന്നതിന് എന്തെങ്കിലും സാധ്യതയുണ്ടാകും. നിങ്ങളുടെ അമ്മയുടേത് ഒരു സ്വാഭാവിക പ്രസവമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല. ഒരു 6 വയസ്സുകാരി ഒരിക്കൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തി. എന്നിട്ട് ചോദിച്ചു, അമ്മേ, ഞാൻ എങ്ങനെ ജനിച്ചത്? അമ്മയെ അത് കേട്ട് അമ്പരന്നു പോയി. അമ്മ പറഞ്ഞു, ഒരു കൊക്ക് നിന്നെ കൊണ്ടുവന്നതാണ്. അത് ശരി, അവളത് എഴുതി വെച്ചു. അമ്മേ, എങ്ങനെയാണ് അമ്മ ജനിച്ചത്? ഒരു കൊക്കാണ് എന്നെയും കൊണ്ടുവന്നത്. അമ്മേ, എങ്ങനെയാണ് അമ്മൂമ്മ ജനിച്ചത്? അമ്മൂമ്മയെ ഒരു കൊക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവൾ വളരെ ഗൗരവത്തിലായി താഴേക്ക് പോയി അവിടെ ഇരുന്ന് തൻ്റെ ഗൃഹപാഠപുസ്തകത്തിൽ എന്തോ എഴുതുവാൻ തുടങ്ങി. അപ്പോൾ അമ്മ വളരെ അസ്വസ്ഥയായി. അവർ തൻ്റെ പാചകം പൂർത്തിയാക്കി. അപ്പോഴേക്കും മകൾ ഗൃഹപാഠം തീർത്തിരുന്നു. അമ്മ ആ പുസ്തകം തുറന്നു. ആ ഉപന്യാസം അവരുടെ കുടുംബത്തെക്കുറിച്ചായിരുന്നു. അതിൽ പെൺകുട്ടി എഴുതിയിരുന്നു, 3 തലമുറയായി എൻ്റെ കുടുംബത്തിൽ ആരുടെയും ജനനം സ്വാഭാവികമല്ല. അങ്ങനെ യുക്തിയില്ലാത്ത ആശയങ്ങൾ കാരണമായി കാര്യങ്ങളെ നമ്മൾ പെരുപ്പിച്ചു പറയുകയോ അല്ലെങ്കിൽ അതിനെ നിസാരമാക്കുകയോ ചെയ്യുന്നു. ലൈംഗികതയ്ക്ക് ജീവിതത്തിൽ ഒരു നിശ്ചിത പങ്കുണ്ട്. അതിനെ പെരുപ്പിച്ചു കണ്ടാൽ നിങ്ങളുടെ ബുദ്ധി വഴി പിഴച്ചതാകും. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിക്കും. എന്തായാലും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ഇതൊരു തരം ഊർജമാണ്. നിങ്ങളെന്നെ നോക്കുന്നു, ഇതുമൊരു തരം ഊർജമാണ്. നിങ്ങളെന്നെ കേൾക്കുന്നു, അതുമൊരു തരം ഊർജമാണ്. ഇതെല്ലാം ഒരേ ജീവോർജത്തിൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ്. ലൈംഗികതയും അതേ ഊർജത്തിൻ്റെ മറ്റൊരാവിഷ്കാരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ ഊർജം ഏതളവിൽ ഏതു ദിശയിലേക്ക് ഉപയോഗിക്കണമെന്നത്. കാരണം നിങ്ങൾക്കുള്ള ഊർജം പരിമിതമാണ്. ശരിയല്ലേ? ഇതിങ്ങനെയാണ്, നിങ്ങൾക്ക് വരുമാനമുണ്ട്. മാസത്തിലൊരു $5,000 കരുതുക. വീട്ടുവാടകയ്ക്ക് എത്ര വേണം? ആഹാരത്തിനെത്ര വേണം? കുട്ടികളുടെ പഠനത്തിനെത്ര വേണം? വിനോദത്തിനെത്ര വേണം? വെക്കേഷനെത്ര വേണം? നിങ്ങൾ നിശ്ചയിക്കണം അല്ലേ? നാളെ രാവിലെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു, വൈകുന്നേരം അത് മുഴുവൻ ദൂർത്തടിക്കുന്നു. അപ്പോൾ അടുത്ത മാസം നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ളതെല്ലാം ജീവിതത്തെ വിവേകത്തോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അറിവിനും കഴിവിനും ആവശ്യത്തിനുമനുസരിച്ച് ചെലവഴിക്കാൻ കഴിയും അല്ലേ? അല്ലേ? നിങ്ങളുടെ പണവും സമയവും ഊർജവും എല്ലാം ചിലവാകുന്നത് നിങ്ങളുടെ ക്രമീകരണ പ്രകാരമല്ലേ? ഇതും അങ്ങനെ തന്നെയാണ്. അതെത്രത്തോളം വേണം? ശരിക്കും നിങ്ങൾക്ക് ആവശ്യമാണോ? അതോ ആളുകളുടെ വ്യത്യസ്ത അഭിപ്രായം കേട്ട് ഭ്രാന്തെടുത്ത് ചെയ്യുന്നതോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഇതെല്ലാം നിങ്ങളുടെ തലയ്ക്കകത്ത് സംഭവിക്കും. മറ്റൊരാൾ പറയുന്നു, നിങ്ങളത് ചെയ്തേ തീരൂ, അല്ലെങ്കിൽ നിങ്ങൾ സുബോധമുള്ള മനുഷ്യനല്ല. അപ്പോൾ മറ്റൊരു തരം വൈകല്യമുണ്ടാകുന്നു. രണ്ടിൻ്റെയും ആവശ്യമില്ല.
സത്യത്തിൽ നിങ്ങൾ സ്ത്രീയുടെയോ പുരുഷന്റെയോ പിന്നാലെയല്ല പോകുന്നത്, നിങ്ങൾ ഒരളവിലുള്ള ആനന്ദത്തിന്റെ പുറകെയാണ്. അതുകൊണ്ട് ഒരിക്കൽ നിങ്ങൾ ഒരളവോളം ആനന്ദം അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കും. കാരണം ഏത് തരം ആനന്ദവുമാകട്ടെ, നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആനന്ദമുണ്ടാകുന്നത് നിങ്ങൾക്കുള്ളിലാണ്. അതുകൊണ്ട് എന്തായാലും ആനന്ദമുണ്ടാകുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, മറ്റേയാൾ അത് തുറക്കാനുള്ള താക്കോലാണ്. എന്നാൽ ആ താക്കോൽ സ്വന്തം കൈവശം വയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ലേ? ഇല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ പൂർണ്ണ ആനന്ദത്തോടെ, നിങ്ങൾക്കാരെയും ആവശ്യമില്ലെങ്കിൽ. ഇല്ല, നോക്കൂ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അത് സുഖമോ സ്നേഹമോ പണമോ അതോ ഇതോ എന്തുതന്നെയായാലും എന്തിനായാലും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കുന്ന നിമിഷത്തിൽ ലോകത്തിൽ ആരും തന്നെ യഥാർത്ഥത്തിൽ വിശ്വസ്തരല്ലാതാകുന്നു. ശരിയല്ലേ? ഞാൻ ഈ ആവലാതികൾ എവിടെയും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ചിലയാളുകൾ, പൊതുവെ സ്ത്രീകൾ, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ശരീരത്തോട് അമിത താല്പര്യമുള്ളവരാണെന്ന്. ചിലരാണെങ്കിൽ പരാതിപ്പെടുന്നു അദ്ദേഹം എന്റെ ശരീരത്തെ തൊടുന്നുപോലുമില്ലെന്ന്. എന്തു സംഭവിച്ചാലും അത് പ്രശ്നമാണ്, കാരണം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് സംഭവിക്കുന്നില്ല. മറ്റൊരു വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യവും ഒരിക്കലും 100% നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല. ശരിയല്ലേ? അങ്ങനെയല്ലേ? ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾ വിവാഹം കഴിച്ചത് ഒരു ദൈവത്തെയാണെങ്കിൽ പോലും അതൊരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആയിരിക്കുന്ന വിധവും നിങ്ങളുടെ സുഖസന്തോഷങ്ങൾ മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കെപ്പോഴും ഒരു പരാതി ഉണ്ടാകും. മറ്റേ വ്യക്തി എത്ര ശ്രേഷ്ഠനായാലും തരക്കേടില്ല. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ആളുകൾ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ചിന്തിച്ചേക്കാം. കാരണം തൽക്കാലത്തേക്ക് അവർ ഒഴിഞ്ഞു നിൽക്കണം. ഇതെന്തെന്നാൽ മറ്റൊരാളിൽ നിന്നും സന്തോഷം പിഴിഞ്ഞെടുക്കുന്നതിന് പല സൂത്രങ്ങളും പ്രയോഗിക്കണം. ഇതങ്ങനെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെയാണ് കോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരിക്കൽ കോടതി കയറിയാൽ വിധി പറയുന്ന ദിവസം വരും. ഇതിന് വലിയ അളവിലുള്ള സമയവും ഊർജവും പ്രയത്നവും കൂടാതെ മറ്റു തരത്തിലുള്ള പല പ്രശ്നങ്ങളും, നിരാശകളും അസൂയയും പ്രശ്നങ്ങളും ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആരോ പറഞ്ഞു, ഇതിൽ നിന്നും അല്പകാലം ഒഴിഞ്ഞു നിന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആളുകൾക്കൊപ്പം ഇരിക്കുന്നത് നിങ്ങളുടെ ആവശ്യം എന്നതിനേക്കാൾ ഉപരി സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. തീർച്ചയായും ഇത് ഏറ്റവും മെച്ചപ്പെട്ട രീതിയാണ് ആളുകൾക്കൊപ്പം ഇരിക്കുന്നത്. ശരിയല്ലേ? ഇത് തീർച്ചയായും ആളുകളെ ആദരിക്കുന്നതിനുള്ള മെച്ചപ്പെട്ട രീതിയുമാണ്. ശരിയല്ലേ? ഇതിനല്പം കൂടി ശ്രദ്ധ നൽകൂ. നിങ്ങളുടെ ശ്രദ്ധ അതിനും ഇതിനുമെല്ലാം നൽകുന്നതിനു പകരം ഇതിനല്പം കൂടെ ശ്രദ്ധ നൽകിയാൽ ഇത് നിങ്ങൾക്ക് അത്യധികമായ ആനന്ദം പകർന്നു നൽകും. മറ്റൊന്ന് നിങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ